നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. കഴിഞ്ഞ ദിവസങ്ങളിൽ രാജ്യത്ത് ഇന്റർനെറ്റ് സേവനങ്ങളിൽ തടസ്സം നേരിടുന്ന കാരണം അന്താരാഷ്ട്ര കേബിൾ കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതാണെന്ന് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി റെഗുലേറ്ററി അതോറിറ്റി വ്യക്തമാക്കി. നിരവധി കമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് ഇന്റർനെറ്റ് സേവനങ്ങളിൽ തടസ്സം നേരിട്ടിരുന്നു. കുവൈറ്റിലെ രാജ്യാന്തര ശൃംഖലയും ആശയവിനിമയ ശൃംഖലയും ബന്ധിപ്പിക്കുന്ന കേബിളാണ് തകരാറിലായത്. പകര സംവിധാനം ഏർപ്പെടുത്താൻ ടെലികമ്മ്യൂണിക്കേഷൻ കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേടായ കേബിൾ നന്നാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. പ്രവാസികൾക്ക് സിവിൽ ഐ ഡി കാർഡ് വിതരണം ചെയ്ത നടപടിക്ക് ആക്കം കൂട്ടി പബ്ലിക് അതോറിറ്റി ഫോർ സിവിൽ ഇൻഫർമേഷൻ. ശേഖരിക്കപ്പെടാത്ത 2 ലക്ഷം കാർഡുകൾ ബാക്ക് ലോക്ക് ചെയ്തു. 1 മുതൽ 3 പ്രവൃത്തി ദിവസം വരെയുള്ള സമയപരിധിക്കുള്ളിൽ കാർഡുകൾ ലഭ്യമാക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. മെയ് 20 ഇത് പരീക്ഷിച്ചതായും പ്രതിദിനം ഏകദേശം 13,000 കാർഡുകൾ വിതരണം ചെയ്തതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. പ്രതിദിനം 20,000 കാർഡുകളായി വർദ്ധിപ്പിക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സിസ്റ്റത്തിനുള്ളിൽ ഏകദേശം 2 ലക്ഷത്തോളം റെഡി കാർഡുകളുടെ ഗണ്യമായ ശേഖരം കണക്കിലെടുത്ത് തങ്ങളുടെ കാർഡുകൾ ഉടനടി ശേഖരിക്കാൻ പരാജയപ്പെടുന്ന വ്യക്തികളിൽ നിന്ന് പിഴ ചുമത്തുമെന്നും ഉറവിടം വ്യക്തമാക്കി. രാജ്യത്ത് ഈ വർഷം ആദ്യ 5 മാസങ്ങളിൽ ഏകദേശം 29,000 അപകടങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ട്. താമസക്കാരും പൗരന്മാരും ഉൾപ്പെടെ 135 പേർ അപകടങ്ങളിൽ മരിച്ചതായും പ്രാദേശിക പത്രം റിപ്പോർട്ട് ചെയ്തു. 1 മാസം ശരാശരി 27 ജീവനങ്ങൾ റോഡിൽ പൊലിയതായും റിപ്പോർട്ടിൽ പറയുന്നു. രാജ്യത്ത് പ്രതിമാസം ഏകദേശം 5,800 അപകടങ്ങൾ സംഭവിക്കുന്നു. റോഡ് നിയമങ്ങൾ പാലിക്കാതെയും അശ്രദ്ധമായ ഡ്രൈവിംഗ്, നിയമലംഘനങ്ങൾ, അമിതവേഗം, റെഡ് ലൈറ്റ് ക്രോസിംഗ് എന്നിവയാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. ലഹരി ഉപയോഗിച്ച് വാഹനമോടിക്കുന്നതും അപകടങ്ങൾക്ക് കാരണമാണ്. പ്രവാസി മലയാളി കുവൈറ്റിൽ നിര്യാതനായി. രാജേഷ് കുര്യനാണ് മരിച്ചത്. 44 വയസ്സായിരുന്നു. കുവൈറ്റ് ഇബിൻ സീന ഹോസ്പിറ്റലിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. കുവൈറ്റ് എയർവേസ് ജീവനക്കാരനായിരുന്നു. ഭാര്യ ഷീന രാജേഷ്, മക്കൾ ആഷിഷ് രാജേഷ് കുര്യൻ, ആഷിദ മറിയം രാജേഷ്. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ക്രമീകരണങ്ങൾ നടന്നുവരുന്നു. ജഹറ മേഖലയിൽ ഉയർന്ന താപനില 50 ഡിഗ്രിയോളം എത്തിയോടെ ഇലക്ട്രിക്കൽ ലോഡ് സ്വിച്ചുകൾ ഇന്നലെ കുത്തനെ ഉയർന്നു. ഉച്ചയ്ക്ക് 2:30 15,764 മെഗാവാട്ടാണ് വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചത്. കഴിഞ്ഞ ദിവസം 15,570 മെഗാവാട്ടായിരുന്നു. കഴിഞ്ഞ വർഷത്തെ പീക്ക് ലോഡായ 16,180 മെഗാവാട്ടിലെത്താൻ 416 മെഗാവാട്ട് കൂടി മതിയെന്ന് വൃത്തങ്ങൾ വ്യക്തമാക്കി. കുവൈറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വൈദ്യുതി ഉപയോഗമായിരുന്നു ഇത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇലക്ട്രിക് പിസ്റ്റളുകൾ ഉപയോഗിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകിയതായി മേജർ ജനറൽ അബ്ദുള്ള അൽ റജീബ് അറിയിച്ചു. എല്ലാ ഫീൽഡ് സെക്യൂരിറ്റികൾക്കും, പ്രത്യേകിച്ച് പൊതു സുരക്ഷാ രക്ഷാപ്രവർത്തനം, ട്രാഫിക് വകുപ്പുകൾ എന്നീ വിഭാഗങ്ങൾക്ക് ഇലക്ട്രിക് ഗൺ ഉപയോഗിക്കാൻ ആഭ്യന്തര മന്ത്രാലയം അനുമതി നൽകി. ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടവരാളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ചെറുത്തുനിൽപ്പ്, രക്ഷപ്പെടൽ, സ്വയം പ്രതിരോധം, കോപമോ ഉന്മാദമോ ബാധിച്ച ആളുകളുമായി ഇടപെടൽ എന്നിവയിലാണ് തോക്ക് ഉപയോഗിക്കാൻ അനുമതി. വൈദ്യുത തോക്ക്, വൈദ്യുത ആയുധം ഉപയോഗിക്കുന്ന രീതിയെയും നിയന്ത്രണങ്ങളെക്കുറിച്ച് പ്രത്യേക പരിശീലന കോഴ്സ് പാസ്സായില്ലെങ്കിൽ സുരക്ഷാ ഉദ്യോഗസ്ഥന് ഇത് ഉപയോഗിക്കാൻ കഴിയില്ലെന്ന് മേജർ ജനറൽ അൽ റജീബ് പ്രസ്താവനയിൽ അറിയിച്ചു. ഡ്രൈവിംഗ് ടെസ്റ്റിൽ പരാജയപ്പെട്ടിട്ടും 2 ഈജിപ്ഷ്യൻ പ്രവാസികൾക്ക് ഒരിടപാടിന് 300 ദിനാറിന് വ്യാജ ഡ്രൈവിംഗ് ലൈസൻസ് നൽകിയതിന് ഡെപ്യൂട്ടി ഓഫീസർക്ക് 10 വർഷം തടവും ഇടനിലക്കാർക്ക് നാടുകടത്തലും കോടതി വിധിച്ചു. ഹിസൈന ഷെയ്ഖ് അഹമ്മദ് നവാഫ് അൽ അഹമ്മദ് അൽ സബയെ പ്രധാനമന്ത്രിയായി നിയമിക്കാൻ അമീരി ഉത്തരവിടുകയും പുതിയ മന്ത്രിസഭയിലംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാൻ അദ്ദേഹത്തെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. ജനറൽ അഡ്മിനിസ്ട്രേറ്റർ ഓഫ് റെസിഡൻസ് അഫയേഴ്സ് ഇൻവെസ്റ്റിഗേഷന്റെ തുടർച്ചയായ സുരക്ഷാ ശ്രമങ്ങളുടെ ഫലമായി പർവാനി മേഖലയിലെ താമസ തൊഴിൽ നിയമങ്ങൾ ലംഘിച്ച 29 പ്രവാസികളെ അറസ്റ്റ് ചെയ്തു. അറസ്റ്റിലായവരെ നിയമ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 19 കെ.ഡി. 500 പിൾസും 1 ഗ്രാം 22 കാരറ്റ് 18 കെ.ഡി. 700 പിൾസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 267.86 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി, നമസ്കാരം.